أحبتي في الله تحية مباركة وبعد Team Peace Radio മലയാളികൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഇലൽ അറബിയ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അദ്ദർസു സതാനി ആഷർ, പാഠം 12. കഴിഞ്ഞ പാഠത്തിൽ അറബി ഭാഷ കൈകാര്യം ചെയ്യാൻ നമ്മെ സജ്ജമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചർ നാം പരിചയപ്പെട്ട് കഴിഞ്ഞു. മുഹമ്മദിന്റെ പുസ്തകം, കിതാബു മുഹമ്മദിൻ എന്ന സ്ട്രക്ചർ ആയിരുന്നു നാം പരിചയപ്പെട്ടത്. ഖദീജയുടെ പുസ്തകം എന്നാണെങ്കിൽ കിതാബു ഖദീജത. അഹമ്മദിന്റെ പുസ്തകം എന്നാണെങ്കിൽ കിതാബു അഹമ്മദ എന്നിങ്ങനെയാണ് പറയുക എന്ന് നാം മനസ്സിലാക്കി. ഈ അർത്ഥത്തിൽ ധാരാളം സ്ട്രക്ചറുകൾ നാം ഇപ്പോൾ പ്രയോഗിച്ചു വരുന്നു. നാം പഠിച്ചതിന്റെ കുറച്ചുകൂടി വിപുലമായ തലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കിതാബുൻ എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകമാണ്. രണ്ട് പുസ്തകത്തിന് എന്തു പറയും? നമുക്കറിയാം, ആനി എന്ന് ചേർത്താൽ മതി. കിതാബുൻ ഒരു പുസ്തകം, കിതാബാനി രണ്ട് പുസ്തകങ്ങൾ. ദ്വിവചനം, അറബിയിലെ ദ്വിവചനം ഉണ്ടാക്കാൻ ഏതൊരു നാമത്തോടും, സ്ത്രീലിംഗമാവട്ടെ പുല്ലിംഗമാവട്ടെ, ആ അടിസ്ഥാന പദത്തോട് ആനി എന്ന് ചേർത്താൽ ദ്വിവചനമായി കിതാബുൻ ഒരു പുസ്തകം, അല്ലെങ്കിൽ പുസ്തകം, കിതാബാനി രണ്ട് പുസ്തകങ്ങൾ. ഹഖീബത്വൻ സ്ത്രീലിംഗപദമാണ്, ബാഗ് ഒരു ബാഗ്, ഹഖീബത്താനി രണ്ട് ബാഗുകൾ. ശരി, ഇനി നമുക്ക് മുഹമ്മദിന്റെ രണ്ട് പുസ്തകങ്ങൾ എന്ന് പറയാം. കിതാബാനി മുഹമ്മദുൻ, ഇവ രണ്ടുമാണ് വാക്കുകൾ. ഇതിനെ പരസ്പരം ചേർക്കുമ്പോൾ കിതാബാ മുഹമ്മദിൻ എന്നാണ് സ്ട്രക്ചർ. കിതാബാനി എന്നതിലെ നി എന്നത് കട്ട് ചെയ്തു പോകും. എല്ലാ ദ്വിവചന പദങ്ങളിലും അവയെ മറ്റൊരു നാമത്തിലേക്ക് ചേർക്കുമ്പോൾ അതിലെ നി എന്ന് പറയുന്ന ആ അക്ഷരം കട്ട് ചെയ്തു പോകും. അപ്പോൾ മുഹമ്മദിന്റെ രണ്ട് പുസ്തകങ്ങൾ എന്ന് പറയാൻ കിതാബാ മുഹമ്മദിൻ. മുഹമ്മദിൻ എന്നിടത്ത് യാതൊരു വ്യത്യാസവും ഇല്ല, നേരത്തെ പഠിച്ച പോലെ തന്നെ. കിതാബാ മുഹമ്മദിൻ സംസാരത്തിൽ കിതാബാ മുഹമ്മദ് എന്ന് പറയും. കലമു മുഹമ്മദിൻ, മുഹമ്മദിന്റെ ഒരു പേന. കലമാനി രണ്ട് പേനകൾ, കലമാ മുഹമ്മദിൻ മുഹമ്മദിന്റെ രണ്ട് പേനകൾ. ഹഖീബത്തുൻ ബാഗ്, ഹഖീബത്താനി രണ്ട് ബാഗുകൾ, ഹഖീബത്താ മുഹമ്മദിൻ മുഹമ്മദിന്റെ രണ്ട് ബാഗുകൾ. വളരെ എളുപ്പമാണ്. ആനി എന്നതിലെ നി ഒഴിവാക്കി ബാക്കിയെല്ലാം പഴയപടി ഉപയോഗിക്കുക. ഏകവചനമാകുമ്പോൾ എന്ന ശബ്ദം ഒഴിവാക്കുന്ന പോലെ ദ്വിവചനമാകുമ്പോൾ നി എന്ന അക്ഷരമാണ് ആദ്യ പദത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത്. കിതാബുൻ എന്നതിലെ ഒഴിവാക്കി കിതാബു മുഹമ്മദിൻ എന്ന് ഏകവചനത്തിൽ പറഞ്ഞു. മുഹമ്മദിന്റെ പുസ്തകം ഒരു പുസ്തകം. കിതാബാനി എന്നതിലെ നി കട്ട് ചെയ്ത് കിതാബാ മുഹമ്മദിൻ, മുഹമ്മദിന്റെ രണ്ട് പുസ്തകങ്ങൾ എന്ന് പറഞ്ഞു. വളരെ ലളിതമാണ്. കിതാബാ ഖദീജത, ഖദീജയുടെ രണ്ട് പുസ്തകങ്ങൾ. കലമാ നഫീസത, നഫീസയുടെ രണ്ട് പേനകൾ. സമീലത അഹമ്മദ, അഹമ്മദിന്റെ രണ്ട് കൂട്ടുകാരികൾ. എന്നിങ്ങനെ നമുക്ക് ഈ സ്ട്രക്ചർ വികസിപ്പിക്കാം. നമുക്ക് ഒരൽപ്പം കൂടി മുന്നോട്ട് പോകാം. ബഹുവചനം, കിതാബുൻ എന്നതിന്റെ ബഹുവചനം കുത്തുബുൻ എന്നാണ്. കിതാബുൻ എന്നതിന്റെ ബഹുവചനം കുത്തുബുൻ എന്നാണ്. മുഹമ്മദിന്റെ പുസ്തകങ്ങൾ എന്നാണെങ്കിൽ കുത്തുബു മുഹമ്മദിൻ, മുഹമ്മദിന്റെ പുസ്തകങ്ങൾ. കുത്തുബുൻ എന്ന് പറയുമ്പോൾ ബഹുവചനത്തിൽ കുത്തുബുൻ പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ അവസാനം ൻ എന്ന ശബ്ദമുണ്ട്. ഏകവചനത്തിലെ പോലെ തന്നെ ബഹുവചനത്തിലും ൻ എന്ന ശബ്ദത്തിലാണ് പദം അവസാനിക്കുന്നത്. കിതാബുൻ പുസ്തകം, അല്ലെങ്കിൽ ഒരു പുസ്തകം അവസാനം ൻ എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്നു. അതിന്റെ ബഹുവചനം കുത്തുബുൻ, അതും ൻ എന്ന ശബ്ദത്തിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ആദ്യ പദത്തിൽ എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്ന ആദ്യ പദമാണെങ്കിൽ ആ എന്ന് കട്ട് ചെയ്ത് രണ്ടാമത്തിലേക്ക് ചേർത്താൽ മതി.
കുത്തുബു മുഹമ്മദിൻ, മുഹമ്മദിന്റെ പുസ്തകങ്ങൾ, മുഹമ്മദിന്റെ പുസ്തകങ്ങൾ. ബൈത്വൻ വീട്, അതിന്റെ ബഹുവചനം ബുയൂത്വൻ എന്നാണ്. ബൈത്വൻ വീട്, ബുയൂത്വൻ ബഹുവചനം വീടുകൾ. മുഹമ്മദിന്റെ വീടുകൾ എന്നാണെങ്കിൽ ബുയൂത്തു മുഹമ്മദിൻ. ബുയൂത്വൻ എന്നതിലെ കട്ട് ചെയ്ത് ബുയൂത്തു മുഹമ്മദിൻ എന്നാക്കി. വളരെ ലളിതമാണ്. എന്ന് വെച്ചാൽ ഏകവചനത്തിലും ബഹുവചനത്തിലും പദങ്ങൾ എന്ന ശബ്ദത്തിൽ അവസാനിക്കുകയാണെങ്കിൽ ഇൻ കട്ട് ചെയ്ത് രണ്ടാമത്തെ വാക്കിലേക്ക് ചേർത്താൽ ഇന്ന ആളുടെ ഇന്ന വസ്തു എന്നർത്ഥം ലഭിക്കും. ഇനി മുമ്പ് നാം പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, അറബി ഭാഷയിൽ ബഹുവചനങ്ങൾ പല ഇനങ്ങളിൽപ്പെട്ട് വരുന്നു. അതിൽ ഒരിനം ഏകവചനത്തോട് ഊന ചേർത്തുകൊണ്ടുണ്ടാക്കുന്ന ബഹുവചനമാണ്. പുല്ലിംഗ പദങ്ങളിലാണ് ഈ രൂപം നിലനിൽക്കുന്നത്, നാം നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ദാരിസ്വൻ, വിദ്യാർത്ഥി, പുല്ലിംഗമാണ്. അതിന്റെ ബഹുവചനം ദാരിസ്വൻ എന്നതിനോട് ഊന ചേർത്താൽ ദാരിസൂന, വിദ്യാർത്ഥികൾ. പുല്ലിംഗം ബഹുവചനമാണ്, വിദ്യാർത്ഥികൾ എന്ന് ലഭിക്കും. അതുപോലെ കാത്തിബുൻ, എഴുത്തുകാരൻ, കാത്തിബൂന, എഴുത്തുകാർ. ആലിമുൻ, ശാസ്ത്രജ്ഞൻ, പണ്ഡിതൻ, ആലിമൂന, പണ്ഡിതന്മാർ. ഈ രീതിയിൽ പുല്ലിംഗത്തോട് ഊന ചേർത്താൽ ബഹുവചനമുണ്ടാക്കാം. ഇത്തരം ബഹുവചന പദങ്ങൾ, അതായത് ഊന ചേർത്ത് ഉണ്ടാക്കുന്ന ബഹുവചന പദങ്ങൾ, അവയിലെ അവസാനത്തെ ന കട്ട് ചെയ്തു വേണം അടുത്ത പദത്തിലേക്ക് ചേർക്കാൻ. ഉദാഹരണം നമുക്ക് ഏകവചനത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ദാരിസ്വൻ എന്ന പദം ശ്രദ്ധിക്കുക. പഠിതാവ്, വിദ്യാർത്ഥി, പുല്ലിംഗമാണ്. അതിന്റെ ദ്വിവചനം ദാരിസാനി, അതിന്റെ ബഹുവചനം ദാരിസൂന. ഈ പദങ്ങളെല്ലാം നമുക്ക് അടുത്ത ഒരു പദത്തിലേക്ക് ചേർത്തു നോക്കാം. ദാരിസു മുഹമ്മദിൻ, മുഹമ്മദിന്റെ വിദ്യാർത്ഥി, മുഹമ്മദിന്റെ ഒരു വിദ്യാർത്ഥി. ദാരിസാ മുഹമ്മദിൻ, ദാരിസാനി എന്നതിലെ നീ കട്ട് ചെയ്തുകൊണ്ട് ദാരിസാ മുഹമ്മദിൻ, മുഹമ്മദിന്റെ രണ്ട് വിദ്യാർത്ഥികൾ. ദാരിസൂ മുഹമ്മദിൻ, മുഹമ്മദിന്റെ വിദ്യാർത്ഥികൾ. ദാരിസൂന എന്നതിലെ നാ കട്ട് ചെയ്തുകൊണ്ട് ദാരിസൂ മുഹമ്മദിൻ, മുഹമ്മദിന്റെ വിദ്യാർത്ഥികൾ. ഇത്രയുമാണ് നാം ആകെ മനസ്സിലാക്കേണ്ടത്. എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്ന വാക്കുകൾ, നാമങ്ങൾ, അത് ഏകവചനമാവട്ടെ ബഹുവചനമാവട്ടെ, അതിലെ ന് കട്ട് ചെയ്തുകൊണ്ട് അടുത്ത പദത്തിലേക്ക് ചേർക്കുന്നു. ദ്വിവചനത്തിൽ എല്ലായ്പ്പോഴും നീ എന്നതിലാണ് അവസാനിക്കുക. ആ നീ കട്ട് ചെയ്തുകൊണ്ട് അടുത്ത പദത്തിലേക്ക് അതിനെ ചേർക്കാം. ഊന ചേർത്തുണ്ടാക്കുന്ന ബഹുവചനത്തിൽ ആ അവസാനത്തെ ന കട്ട് ചെയ്തുകൊണ്ട് അടുത്ത പദത്തിലേക്ക് ചേർത്താൽ മുഹമ്മദിന്റെ വിദ്യാർത്ഥി, രണ്ട് വിദ്യാർത്ഥികൾ, കുറെ വിദ്യാർത്ഥികൾ എന്നുള്ള സ്ട്രക്ചർ നമുക്ക് ലഭിക്കും. ഇനി തൽസ്ഥാനത്ത് സ്ത്രീലിംഗ പദങ്ങൾ വെച്ചാലും ഈ രൂപത്തിൽ തന്നെ നമുക്ക് സ്ട്രക്ചർ ഉണ്ടാക്കാം. ദാരിസത്വൻ, വിദ്യാർത്ഥിനി. ദാരിസത്താനി, രണ്ട് വിദ്യാർത്ഥിനികൾ. ദാരിസാത്വൻ, നമുക്കറിയാം ആത്വൻ എന്ന് ചേർത്തുകൊണ്ട് സ്ത്രീലിംഗ ബഹുവചനം ഉണ്ടാക്കുന്ന രൂപം നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ദാരിസത്വൻ, ഒരു വിദ്യാർത്ഥിനി. ദാരിസാത്വൻ, ധാരാളം വിദ്യാർത്ഥിനികൾ, അല്ലെങ്കിൽ വിദ്യാർത്ഥിനി എന്നതിന്റെ ബഹുവചനമാണ് ദാരിസാത്വൻ. ഇവിടെയും ദാരിസാത്വൻ എന്നത് എന്നതിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് സാധാരണ പദത്തിനെ പോലെ തന്നെ ദാരിസാത്തു മുഹമ്മദിൻ, മുഹമ്മദിന്റെ വിദ്യാർത്ഥിനികൾ. ദാരിസത്തു മുഹമ്മദിൻ, മുഹമ്മദിന്റെ വിദ്യാർത്ഥിനി, ഒരു വിദ്യാർത്ഥിനി. ദാരിസത്താ മുഹമ്മദിൻ, മുഹമ്മദിന്റെ രണ്ട് വിദ്യാർത്ഥിനികൾ. നീ കട്ട് ചെയ്തു പോയി ദാരിസാത്തു മുഹമ്മദിൻ, അവിടെ ദാരിസാത്വൻ എന്നതിലെ ആണ് കട്ട് ചെയ്തു പോകുന്നത്. ദാരിസാത്തു മുഹമ്മദിൻ, മുഹമ്മദിന്റെ വിദ്യാർത്ഥിനികൾ. നാം മനസ്സിലാക്കിയ സ്ട്രക്ചർ ഒന്നുകൂടി ആവർത്തിക്കാം. ദാരിസു മുഹമ്മദിൻ, മുഹമ്മദിന്റെ വിദ്യാർത്ഥി. ദാരിസാ മുഹമ്മദിൻ, മുഹമ്മദിന്റെ രണ്ട് വിദ്യാർത്ഥി.
വിദ്യാർത്ഥികൾ ദാരിസു മുഹമ്മദിൻ മുഹമ്മദിന്റെ വിദ്യാർത്ഥികൾ ദാരിസത്തു മുഹമ്മദിൻ മുഹമ്മദിന്റെ വിദ്യാർത്ഥിനി ദാരിസത്ത മുഹമ്മദിൻ മുഹമ്മദിന്റെ രണ്ട് വിദ്യാർത്ഥിനികൾ ദാരിസാത്തു മുഹമ്മദിൻ മുഹമ്മദിന്റെ വിദ്യാർത്ഥിനികൾ ബഹുജനത്തിൽ ഇനി മുഹമ്മദിന്റെ പുസ്തകം എന്ന് പറഞ്ഞ സ്ഥാനത്ത് മുഹമ്മദിന്റെ സ്ഥാനത്തും നമുക്ക് ഏകവചന ദ്വിവചന ബഹുവചന പദങ്ങളെല്ലാം വെച്ചുകൊണ്ട് സ്ട്രക്ചർ വിപുലീകരിക്കാം. ഉദാഹരണമായി കിതാബു ദാരിസിൻ, മുഹമ്മദ് എന്നിടത്ത് നമ്മൾ ദാരിസ് വെക്കുകയാണ്. വിദ്യാർത്ഥിയുടെ പുസ്തകം, കിതാബു ദാരിസിൻ, വിദ്യാർത്ഥിയുടെ പുസ്തകം. രണ്ട് വിദ്യാർത്ഥികൾക്ക് എന്താ പറയുക? ദാരിസാനി എന്നാണ് പറയുക. രണ്ട് വിദ്യാർത്ഥികളുടെ പുസ്തകം എന്ന് പറയണമെങ്കിൽ കിതാബു ദാരിസൈനി എന്നാണ് പറയുക. ദാരിസാനി എന്നത് ദാരിസൈനി എന്ന് പ്രയോഗിക്കണം. നമുക്കറിയാം രണ്ട് വിദ്യാർത്ഥികൾ എന്നാണെങ്കിൽ ദാരിസാനി എന്ന് പറയുന്നു. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ചില പ്രത്യേക കേസുകളിൽ ആനി എന്നത് ഐനി എന്ന് പ്രയോഗിക്കും. അത്തരം കേസുകളിൽപ്പെട്ട ഒരു ഇനമാണ് ഇത്. രണ്ട് വിദ്യാർത്ഥികളുടെ എന്ന് പറയുന്ന സ്ട്രക്ചറിൽ ഐനി എന്നാണ് പ്രയോഗിക്കുക. കിതാബു ദാരിസൈനി. ഇനി രണ്ട് വിദ്യാർത്ഥിനികളാണെങ്കിലും ഇതുപോലെ തന്നെ ദാരിസത്വൻ, ദാരിസത്താനി എന്നത് ദാരിസത്തൈനി എന്ന് രൂപാന്തരം സംഭവിക്കുന്നു. കിതാബു ദാരിസത്തൈനി, രണ്ട് വിദ്യാർത്ഥിനികളുടെ പുസ്തകം. അതുപോലെ ദാരിസൂന, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥികളുടെ പുസ്തകം എന്ന് പറയണമെങ്കിൽ ദാരിസൂനയിലെ ഊന ഈനയാക്കി മാറ്റണം. കിതാബു ദാരിസീന, വിദ്യാർത്ഥികളുടെ പുസ്തകം. കിതാബു ദാരിസീന, വിദ്യാർത്ഥികളുടെ പുസ്തകം. മറ്റു രൂപങ്ങളിലുള്ള ബഹുവചനങ്ങളിലെല്ലാം സാധാരണ ഏകവചന പദം പോലെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. എന്ന് വെച്ചാൽ കിതാബു മുഹമ്മദിൻ, മുഹമ്മദിന്റെ പുസ്തകം എന്ന് പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ. ഉദാഹരണമായി കിതാബു ദാരിസത്തിൻ, ഒരു വിദ്യാർത്ഥി നീയുടെ പുസ്തകം. കിതാബു ദാരിസാത്തിൻ, ദാരിസാത്വൻ, വിദ്യാർത്ഥിനികൾ ബഹുവചനമാണ്. ദാരിസാത്തിൻ എന്ന് സാധാരണ പോലെ തന്നെയാണ് പറയുക. കിതാബു ദാരിസാത്തിൻ, വിദ്യാർത്ഥിനികളുടെ പുസ്തകം. ഇനി നമുക്ക് ഒരല്പം കൂടി ഈ സ്ട്രക്ചറിനെ വികസിപ്പിക്കാം. കിതാബു മുഹമ്മദിൻ വ അഹ്മദ, മുഹമ്മദിന്റെയും അഹ്മദിന്റെയും പുസ്തകം. കിതാബു മുഹമ്മദിൻ വ സൈദിൻ വ അഹ്മദ വ ഖദീജത, മുഹമ്മദിന്റെയും സൈദിന്റെയും അഹ്മദിന്റെയും ഖദീജയുടെയും പുസ്തകം. വ എന്ന പദം വെച്ചുകൊണ്ട് പരസ്പരം ചേർത്തുകൊണ്ട് സ്ട്രക്ചർ വിപുലീകരിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ വിപുലീകരിക്കുമ്പോൾ ഓരോ പദത്തിന്റെയും അന്ത്യം എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, അവ്വിധം തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കാണാം. കിതാബു മുഹമ്മദിൻ, കിതാബു ഫാത്തിമത്ത. കിതാബു സൈദിൻ, കിതാബു അഹ്മദ. കിതാബു ഖദീജത്ത. ഇത് ഇത്രയും സൂക്ഷ്മമായി പറയാനുള്ള കാരണം, നമുക്ക് സ്ട്രക്ചർ വികസിപ്പിക്കുമ്പോൾ അതിന്റെ അന്ത്യം പൂർണ്ണ രൂപത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകേണ്ടതുണ്ട്. ഒരേ സമയം നമ്മൾ ക്ലാസിക്കൽ ആൻഡ് മോഡേൺ ലാംഗ്വേജ്, അതായത് യഥാർത്ഥ പഴമയിൽ നിന്നുകൊണ്ടുള്ള അറബി ഭാഷയിൽ ഊന്നിക്കൊണ്ടുള്ള ആധുനിക ഭാഷയാണ് പരിശീലിക്കുന്നത്. അതുകൊണ്ട് പദങ്ങളുടെ കൃത്യമായ രൂപം നാം അറിഞ്ഞിരിക്കണം. എന്നാൽ സംസാര ഭാഷയിൽ സാധാരണ സംസാരിക്കുമ്പോൾ കിതാബു മുഹമ്മദ്, കിതാബു അഹമ്മദ്, കിതാബു ഖദീജ എന്നിങ്ങനെയാണ് പറയുക. നമുക്കറിയാം ആ നിലക്ക് കിതാബു മുഹമ്മദിൻ വ അഹമ്മദ്, കിതാബു മുഹമ്മദിൻ വ അഹമ്മദ വ സൈദ്, കിതാബു മുഹമ്മദിൻ വ അഹമ്മദ വ സൈദിൻ വ ഖദീജ എന്നിങ്ങനെ ഏത് പദത്തിലാണോ നാം അവസാനിപ്പിക്കുന്നത് അവിടെ മുഹമ്മദ്, അഹമ്മദ്, ഖദീജ, വലദ്, അൽ വലദ് എന്നിങ്ങനെ പൂർണമായി വിരാമം നൽകിക്കൊണ്ടാണ് നാം സംസാരിക്കുക, ഉച്ചരിക്കുക. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഒരൽപ്പം കൂടി മുന്നോട്ട് പോവാം. നാം പഠിച്ച സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട്, നേരത്തെ പഠിച്ച സ്ട്രക്ചറിലേക്ക് ഇതിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരൽപ്പം കൂടി
വികസിപ്പിച്ചുകൊണ്ട് നമുക്ക് വാചകമുണ്ടാക്കാം. ഹാദ, ദാലിക, ഹാദിഹി, തിൽക്ക തുടങ്ങിയ വാക്കുകൾ വെച്ചുകൊണ്ട് വാചകമുണ്ടാക്കാം. നമുക്കറിയാം, ഹാദ സമീലുൻ, ഇത് കൂട്ടുകാരനാണ്. ഹാദ ദുക്കാനുൻ, ഇത് കടയാണ്. ഹാദ ജവ്വാലുൻ, ഇത് മൊബൈൽ ഫോണാണ്. എന്നിങ്ങനെയുള്ള ബേസിക് സ്ട്രക്ചർ നമുക്കറിയാം, ധാരാളം നാം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ പഠിച്ച സ്ട്രക്ചറിലേക്ക് അതിനെ വികസിപ്പിക്കുമ്പോൾ, സമീലു മുഹമ്മദിൻ, മുഹമ്മദിന്റെ കൂട്ടുകാരൻ. ഹാദ സമീലു മുഹമ്മദിൻ, ഇത് മുഹമ്മദിന്റെ കൂട്ടുകാരനാണ്. ഹാദ സമീലു അഹ്മദ, സംസാരിക്കുമ്പോൾ സമീലു അഹ്മദ്. ഹാദ സമീലു അഹ്മദ്, ഇത് അഹ്മദിന്റെ ചങ്ങാതിയാണ്. ഹാദ സമീലു നൂഹിൻ, ഇത് നൂഹിന്റെ കൂട്ടുകാരനാണ്. ഈ രീതിയിൽ നമുക്ക് വാചകം വികസിപ്പിക്കാവുന്നതാണ്. ഹാദയുടെ സ്ഥാനത്ത് ദാലിക്ക വെച്ചാൽ അത് ദാലിക്ക സമീലു മുഹമ്മദിൻ, ദാലിക്ക ജവ്വാലു മുഹമ്മദിൻ, അത് മുഹമ്മദിന്റെ ഫോണാണ്, മൊബൈൽ ഫോണാണ്. ഇതിനെ ചോദ്യരൂപത്തിലേക്ക് മാറ്റാം. മൻ ഹാദ, ഇതാരാണ്, ഇത് ആരാണ്? അതിന് ലളിതമായൊരു ഉത്തരമാണ് നാം കഴിഞ്ഞ പാഠങ്ങളിൽ ശീലിച്ചിരുന്നത്. മൻ ഹാദ എന്ന് ചോദിച്ചാൽ ആളാരാണെന്ന് നേർക്ക് നേരെ പറയുന്നു. ഹാദ മുഹമ്മദ് എന്ന് പറയുന്നു. നമുക്ക് അല്പം കൂടി വികസിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പറയാൻ സാധിക്കും, ഹാദ സമീലു മുഹമ്മദിൻ, സംസാരത്തിൽ ഹാദ സമീലു മുഹമ്മദ് എന്ന് പറയുന്നു, ഇത് മുഹമ്മദിന്റെ കൂട്ടുകാരനാണ്. ദാലിക സമീലത്തു അഹ്മദ, അത് അഹ്മദിന്റെ കൂട്ടുകാരിയാണ്. എന്നിങ്ങനെ നമുക്ക് ചോദ്യം ചോദിക്കാം, മൻ ഹാദ മൻ ദാലിക, അതിന് ഈ രീതിയിൽ ഉത്തരം പറയാൻ സാധിക്കും. അതുപോലെ ഹാദിഹി സമീലത്തു ഖദീജത, സംസാരത്തിൽ ഹാദിഹി സമീലത്തു ഖദീജ, ഇത് ഖദീജയുടെ കൂട്ടുകാരിയാണ്. തിൽക്ക ഹഖീബത്തു നഫീസ, അത് നഫീസയുടെ ബാഗാണ്. എന്നിങ്ങനെ നമുക്ക് സംസാരിക്കാം ആളെക്കുറിച്ച്, മൻ ഹാദ അല്ലെങ്കിൽ മൻ ഹാദിഹി, ഇതാരാണ്. പെണ്ണിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മൻ ഹാദിഹി, ദൂരെയുള്ള ആളാണെങ്കിൽ മൻ ദാലിക, അതാരാണ്. മൻ തിൽക്ക, ദൂരെയുള്ള സ്ത്രീയാണെങ്കിൽ മൻ തിൽക്ക. വസ്തുക്കളെ കുറിച്ചാണെങ്കിൽ മാ ഹാദ മാ ദാലിക എന്ന് പൊതുവായിട്ട് ചോദിക്കാം. ഉത്തരത്തിൽ യഥേഷ്ടം ആണും പെണ്ണും വേർതിരിച്ച് നമുക്ക് ഉത്തരം ലഭിക്കും. ഉദാഹരണമായിട്ട് മാ ഹാദ എന്നതിന്റെ ഉത്തരം, ഹാദ ജവ്വാലു മുഹമ്മദ്, മുഹമ്മദിന്റെ ഫോണാണിത്. മഹാദ, ഇതെന്താണ്? ഹാദിഹി ഹഖീബതു മുഹമ്മദ്, മുഹമ്മദിന്റെ ഹഖീബ ബാഗാണ് ഇത് എന്ന് നമുക്ക് ഉത്തരം ലഭിക്കും. ഇതെന്താണ് അല്ലെങ്കിൽ അതെന്താണ് എന്നുള്ള ചോദ്യം പൊതുവായിട്ടുള്ള ഒരു സ്ട്രക്ചറിൽ ചോദിച്ചാൽ മതി. മഹാദ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ദൂരെ ഉള്ളതാണെങ്കിൽ മാ ദാലിക എന്ന് ചോദിക്കാം. ഉത്തരത്തിൽ ഹാദ ജവ്വാല് മുഹമ്മദ് എന്ന് പുല്ലിംഗത്തിലോ, വസ്തു സ്ത്രീലിംഗമാണെങ്കിൽ ഹാദിഹി ഹഖീബതു സൈദിൻ എന്ന് സ്ത്രീലിംഗത്തിലോ ഉത്തരം ലഭിക്കുന്നു. ചോദ്യം കോമൺ ആണ്, മാ ഹാദ അല്ലെങ്കിൽ മാ ദാലിക. നമുക്ക് ഇതിന്റെ കുറച്ചുകൂടി വിസ്തരിച്ച രൂപം അടുത്ത പാഠത്തിൽ വിശദമായി പരിചയപ്പെടാം. ഇല ലിഖാ ഇൻ ഖരീബ്. മഅ സലാമ.